Hey all, Neetu here. Welcome back to my channel. ഇന്ന് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് എറണാകുളം കൽമശ്ശേരി നിന്നുള്ള വീട്ടിൽ നിന്നാണ്. ഏതാണ്ട് ഒരു 65 kilometers ഉണ്ട് ഈ യാത്ര. പോകുന്ന സ്ഥലം അതിമനോഹരമായ അരുവിക്കുത്ത് വെള്ളച്ചാട്ടമാണ്. അതിമനോഹരം എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടൊന്നുമില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. തൊടുപുഴ മുട്ടം റൂട്ടിൽ ഏകദേശം ഒരു 6 kilometers പിന്നിട്ടാൽ നമുക്ക് ഈ ലൊക്കേഷൻ എത്താൻ സാധിക്കും. മെയിൻ റോഡിൽ നിന്നും മലങ്കര റബ്ബർ ഫാക്ടറിയോട് ചേർന്നുള്ള വഴിയിൽ നിന്നും തിരിയാണ്. മലങ്കര ശിവപാർവതി ക്ഷേത്രത്തിന്റെ ബോർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. തൊടുപുഴ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉള്ളതായി അറിയത്തില്ലായിരുന്നു. ഒരു ഫോട്ടോഷൂട്ടിനായിട്ടാണ് ഇന്നിവിടെ വന്നത്. ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ നിന്നുള്ള ഫോട്ടോഷൂട്ട് കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്നതായിരുന്നു. അപ്പോഴാണ് നമ്മുടെ തൊടുപുഴക്കാരിയായ മോഡൽ മീനാക്ഷി പറയുന്നത് അവരുടെ വീടിനടുത്ത് ഇങ്ങനെ ഒരു അടിപൊളി ലൊക്കേഷൻ ഉണ്ടെന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. ഈ കാണുന്ന മൺ റോഡിലൂടെ ഒരു ഏകദേശം 400 meters യാത്ര ചെയ്താൽ നമുക്ക് ആ ലൊക്കേഷനിൽ എത്താൻ പറ്റും. റോഡിൽ റോഡൊക്കെ ആകെ പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. വലിയ വണ്ടികൾക്കൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. വീതി വളരെ കുറവാണ്. പിന്നെ അതുപോലെ ഏറ്റവും ബെസ്റ്റ് ബൈക്കിന് വരുന്നതാണ്. ഞങ്ങളതുകൊണ്ടാണ് ഞങ്ങൾ ബുള്ളറ്റിൽ വന്നത്. മൂവാറ്റുപുഴ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായ മലങ്കര ഡാമിൽ നിന്നും വെള്ളം ഒഴുകുന്ന ഒരു കനാലാണ് എൻ്റെ റൈറ്റ് സൈഡിലുള്ളത്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗവൺമെൻറ്റിൻ്റെ കുടിവെള്ള ഫാക്ടറിയാണ്. ഈ പാലത്തിൽ നിന്ന് നോക്കിയാലുള്ള വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ വേറെ ലെവലാണ്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങളിവിടെ വന്ന് കണ്ടാലേ അത് മനസ്സിലാവത്തുള്ളൂ. ഞങ്ങളിപ്പോൾ പോകുന്നത് പാലം കഴിഞ്ഞിട്ടുള്ള റൈറ്റ് സൈഡിലുള്ള ഒരു വഴിയിലൂടെയാണ്. ഇവിടെ നിന്നും താഴേക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു വഴിയുണ്ട്. ലൊക്കേഷൻ ഒന്ന് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഞങ്ങൾക്ക് കുറച്ച് ലൈറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ വന്ന കാരണം അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ച് പാലത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വന്നായിരുന്നു. പിന്നെ അവിടെ നിന്നും റൈറ്റ് സൈഡിലേക്ക് നടന്ന് മുകളിലേക്ക് കയറിയപ്പോഴാണ് ഈ സ്പോട്ട് കിട്ടിയത്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പം വെള്ളച്ചാട്ടത്തിന്റെ വേറൊരു സൈഡിലേക്കാണ് പോകുന്നത്. പാലത്തിന്റെ ആക്ച്വലി മുകളിൽ നിന്ന് ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു പുഴയിലേക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ടെന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ വഴിയിലോട്ട് എത്തുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോഷൂട്ട് എങ്ങനെ വരും നമുക്ക് നോക്കാം.
അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. സ്ഥലമൊക്കെ ഓൾമോസ്റ്റ് എംപ്റ്റി ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഫോട്ടോസ് നന്നായിട്ട് എടുക്കാൻ പറ്റിയായിരുന്നു. പക്ഷേ കുറച്ച് ഡിഫിക്കൾട്ടായിരുന്നു, കാരണം നല്ല ഒഴുക്കുണ്ടായിരുന്നു, പാറയൊക്കെ നല്ല തെന്നിക്കിടക്കുമായിരുന്നു, നല്ല വഴുവഴുക്കലുണ്ടായിരുന്നു. കുറേ പ്രാവശ്യം വന്നിട്ട് ക്യാമറയൊക്കെ താഴെ വെള്ളത്തിൽ വീഴുന്നു തന്നെ തോന്നി. ആ സ്ഥലം ആക്ച്വലി വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗമാണ്. സ്ഥലം കുറേ കൂടി നീറ്റായിരുന്നു, കാരണം അവിടെ ആൾക്കാർ വരാറില്ലെന്ന് തോന്നുന്നു. ഇപ്പം ഞങ്ങൾ അരുവിക്കുത്തിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള മലങ്കര ഡാമിലേക്കാണ് പോകുന്നത്. ഇപ്പോഴാക്ച്വലി അരുവിക്കുത്തിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള ഈ റബ്ബർ തോട്ടത്തിന് നടുക്കൂടെയുള്ള ഈ റോഡിലൂടെ ഇങ്ങനെ ബുള്ളറ്റ് പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആക്ച്വലി മടുത്തായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ഈ മലങ്കര ഡാം തൊട്ടടുത്ത് ആയതുകൊണ്ട് മാത്രം ഞങ്ങളൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് മലങ്കര ഡാം. ഡാമിൻ്റെ അടുത്ത് എങ്ങനെ എത്താമെന്ന് നോക്കട്ടെ. ആക്ച്വലി അങ്ങോട്ടുള്ള വഴി ചെറുതായൊന്ന് തെറ്റി തിരിച്ചു പോയിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ഇവിടെ എത്തി. ഇതാണ് മലങ്കര ഡാം. വിചാരിച്ച പോലെ തന്നെ അടിപൊളി ലൊക്കേഷനാണ്. ടൈമിങ്സ് കുറച്ച് ഞങ്ങളുടെ മോശമായിരുന്നു, കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷൂട്ട് അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പം ഇത് കുറച്ചുകൂടെ നേരത്തെ കുറച്ച് രാവിലെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ച് ഇനി എറണാകുളത്തേക്ക് പോവുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ബിലോ ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.